കർമ്മടോപ് ന്യൂസിലേക്ക് സ്വാഗതം. ഈ മണിക്കൂറിലെ പ്രധാന വാർത്തകളിലേക്ക്. തിരുവനന്തപുരത്ത് ഗുണ്ടാപ്പക ടിപ്പറടിച്ച് യുവാവ് മരിച്ച സംഭവം കൊലപാതകമെന്ന പോലീസ്. സംഭവത്തിന് പിന്നാലെ ഒളിവിൽ പോയ ടിപ്പർ ഡ്രൈവർ കോടതിയിൽ കീഴടങ്ങി. കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ അരുണാചൽ പ്രദേശ് സന്ദർശനത്തെ എതിർത്ത ചൈനയ്ക്ക് ഇന്ത്യയുടെ ഒരിഞ്ച് ഭൂമി പോലും വിട്ടുതരില്ലെന്ന് താക്കീത് നൽകി അമിത്ഷാ. സാമ്പത്തിക ഇടപാടുകളും കള്ളപ്പണ ഇടപാടുകളും അന്വേഷിക്കുന്നതിന്റെ ഭാഗമായി മുൻമന്ത്രിയും കോൺഗ്രസ് നേതാവുമായ വി എസ് ശിവകുമാറിന് ഇഡിയുടെ നോട്ടീസ്. ശിവകുമാർ ആരോഗ്യമന്ത്രിയായിരുന്ന കാലത്ത് നടന്നുവെന്ന് ആരോപിക്കപ്പെടുന്ന ഇടപാടുകളാണ് അന്വേഷിക്കുന്നത്. മത്സ്യത്തൊഴിലാളികൾക്ക് ജാഗ്രതാ നിർദ്ദേശവുമായി കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കേരള തീരത്ത് തിങ്കളാഴ്ച രാത്രി 1.2 മീറ്റർ വരെ ഉയർന്ന തിരമാലയ്ക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ അറിയിപ്പ്. നിയമസഭയിൽ സ്പീക്കറുടെ ഓഫീസിന് മുന്നിലുണ്ടായ സംഘർഷത്തിൽ കൈക്ക് പൊട്ടലില്ല. പ്രസ്താവന പിൻവലിക്കണം. എം വി ഗോവിന്ദനും സച്ചിൻ ദേവിനും കെ കെ രമയുടെ വക്കീൽ നോട്ടീസ്. സർക്കാരിന്റെ രണ്ടാം വാർഷികത്തിൽ മന്ത്രിമാർ നടത്തുന്ന താലൂക്ക് തല അദാലത്തിൽ പരാതി നൽകാൻ സർവീസ് ചാർജ് അടയ്ക്കണം. അക്ഷയ കേന്ദ്രങ്ങൾ വഴി അദാലത്തിലേക്ക് അപേക്ഷിക്കാൻ 20 രൂപ സർവീസ് ചാർജിന് പുറമെ അപേക്ഷ സ്കാൻ ചെയ്യാനും പ്രിന്റ് എടുക്കാനും പേപ്പറൊന്നിന് 3 രൂപ വെച്ച് വേറെ നൽകണമെന്ന് സർക്കാർ ഉത്തരവ്. എറണാകുളം കാലടിയിൽ ഏതാനും ദിവസം മുമ്പ് ഭർത്താവ് ആത്മഹത്യ ചെയ്ത മനോവിഷമത്തിൽ അമ്മയും കുഞ്ഞും ട്രെയിനിൽ ചാടി ജീവനൊടുക്കി. കുടുംബവഴക്കാണ് കാരണമെന്ന് ബന്ധുക്കൾ. കോട്ടയം മണിമലയിൽ വാഹനാപകടത്തിൽ സഹോദരങ്ങൾ മരിച്ചതിൽ ജോസ് കെ മാണി എം പിയുടെ മകൻ കെ എം മാണി ജൂനിയറിനെ അറസ്റ്റ് ചെയ്തു. അശ്രദ്ധമായി വാഹനം ഓടിച്ചതിനാണ് കേസെടുത്തത്. മാസ്കുകൾ ഉപയോഗിക്കുന്ന ശീലം ഒഴിവാക്കിയതാണ് വീണ്ടും കൊറോണ വൈറസ് വ്യാപനം ആവർത്തിച്ചതിന് പിന്നിലെന്ന് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ. കർമ്മടോപ് ന്യൂസ് പൂർണ്ണമാകുന്നു.